ഹലോ. ഹലോ. ആ, ഇത് ആരിഫ് എന്ന് പറയുന്ന ആളാണോ? അതെ. ആ, ഞാനേ യൂട്യൂബ് കണ്ടിട്ട് വിളിച്ചതാണ്. ആ ആരാണ്? ആ, ആരാണെന്ന് തൽക്കാലം പറയാൻ പറ്റത്തില്ല. ഓ ശരി, വിശ്വാസിയാണോ? പറ്റില്ല എന്നല്ല, പറയുന്നില്ല. ഓ ആയിക്കോട്ടെ, വിശ്വാസിയാണോ? വിശ്വാസിന്ന് എന്താ ഉദ്ദേശിച്ചാ മനസ്സിലായില്ല. ഇങ്ങനെയാണോ ഒരാളോട് വിശ്വാസിയാണോ എന്നൊക്കെ അങ്ങനെയാണോ അല്ല, ചോദിക്കുന്നത്? ഈ നമ്പർ വിശ്വാസികൾക്കുള്ളതാണ്, വേറെ ആരെങ്കിലും വിളിക്കാറില്ല, അതുകൊണ്ടാ. അങ്ങനെയാണോ ഇട്ടിരിക്കുന്നത്? അതെ. വിശ്വാസികൾക്ക് വിളിക്കാൻ വേണ്ടിയാണ്. എന്ത് വിശ്വാസി, ഈ നമ്പർ എവിടുന്നാ എന്ത് കിട്ടിയത് വിശ്വാസി? നിങ്ങൾക്ക്? യൂട്യൂബിന്നും ആ അപ്പൊ യൂട്യൂബിലെ ഏത് അതിനകത്ത് വീഡിയോയുടെ കണ്ടില്ല. താഴെ വിശ്വാസികൾക്ക് മാത്രം വിളിക്കാനുള്ള നമ്പറാണെന്ന് കണ്ടില്ല. കോയാ ഏത് കോളിംഗിന്റെ താഴെ വിശ്വാസം? കണ്ട നമ്പറല്ലേ? ഇതൊക്കെ ഈ അവഹേളനം ഇപ്പൊ നമുക്ക് ആർക്കും ചെയ്യാം, തിരിച്ച് നിങ്ങൾ ചെയ്യാം. വിളിച്ചത് കാര്യം പറയൂ എന്നാണ്. ആ, ഈ വിശ്വാസി എന്ന് പറഞ്ഞാൽ ഏത് വിശ്വാസി എന്നാണോ ചോദിച്ചത്? നിങ്ങൾ മുസ്ലിം ആണോ? അതെ, അങ്ങനെയല്ലേ ചോദിക്കാനുള്ളത്? ആ വിശ്വാസിയാണോ ആയിക്കോട്ടെ, എന്നാ ചോദിക്കുന്നത്? പറയൂ, എന്താ ഇസ്ലാം വിശ്വാസമല്ലേ? അത് ഞാൻ തുറത്ത് പറയാൻ തയ്യാറല്ല. ആ ആയിക്കോട്ടെ, ഇതിപ്പോ ഈ ഒരു ആവശ്യത്തിന് വെച്ചിരിക്കുന്ന നമ്പറാണ്, അപ്പൊ അതിൽ വിളിക്കുമ്പോ അതില് ആ ഒരു മാനദണ്ഡം നിങ്ങൾ പാലിക്കണ്ടേ? ഈ ഒരു ആവശ്യത്തിന് വെച്ചിരിക്കുന്ന നമ്പറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രിയർ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാം. അതെ. എന്നൊക്കെ ഞാനൊരു അപ്പോയിന്റ്മെന്റ് എടുക്കണമെന്ന് തർക്കത്തിൽ വിളിച്ചത്, ഞാൻ വേറെ ആ ഒന്നുമല്ല വിളിച്ചത്. ആ ആയിക്കോട്ടെ, ഇനി എന്നാൽ ഒരു അരമണിക്കൂർ സംസാരിക്കണമെന്ന് കഴിഞ്ഞിട്ട് താല്പര്യം. വിളിച്ചോളൂ. നിങ്ങൾ ഇസ്ലാമത വിശ്വാസിയാണ്, കോയ കോളിംഗ് കണ്ടിട്ടാണ് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കൂ. ഇസ്ലാം മത വിശ്വാസിയാണ്, കോയ കോളിംഗ് കണ്ടിട്ടാണ് വിളിക്കുന്നത് ഉണ്ടെങ്കിൽ മാത്രം. അപ്പൊ ഇസ്ലാം മത വിശ്വാസികൾ മാത്രം വിളിക്കാനുള്ള നമ്പർ ആയിരുന്നു അത് അല്ലേ? ഇത് അതിന് വേണ്ടിയിട്ടുള്ള നമ്പറാണ്. ഓ, അങ്ങനെയാണ് അല്ല, എനിക്ക് താങ്കളോടൊന്ന് സംസാരിക്കണമെന്ന് താല്പര്യം. ആ എന്നെന്താ പറയൂ, അതെ, അത് അപ്പോയിന്റ്മെന്റ് ഞാൻ എടുത്തോളാം, ഞാൻ നിങ്ങളിപ്പോ പറഞ്ഞ പറഞ്ഞോളൂ, സമയത്ത് വിളിച്ചോളാം. നിങ്ങളിപ്പോ പറഞ്ഞോ, അല്ല, എന്നാലും കുറച്ച് കാര്യങ്ങൾ എനിക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. പറഞ്ഞോളൂ. ആ, ആയിക്കോട്ടെ. ആ നമ്മൾ യൂട്യൂബിലാണല്ലോ കാണുന്നത്. ആ ഈ കാണുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങൾ ഇട്ടേക്കുമ്പോഴത്തേക്കും അതിനകത്തുള്ള പിന്നെ കാര്യങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഒരു റിയാക്ഷനിൽ നിന്ന് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ, ഇപ്പൊ നമ്മള് നമുക്ക് ആരെ വേണമെങ്കിലും നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ളത് കൊണ്ടിട്ട്, ഈ മുഹമ്മദ് നബി എന്ന് പറയുന്ന ആള് അതൊരു അതിമാനുഷികനാണെന്നോ, ഒരു കുറച്ച് മറവിയുണ്ടേ, അതുകൊണ്ട് എനിക്കിങ്ങനെ പറയാൻ പറ്റുന്നില്ല. അതായത് അസാധാരണ കഴിവുള്ള എന്താ എന്ന് പറയല്ല, അമാനുഷിക കഴിവുള്ള വ്യക്തിയായിട്ടാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അറിഞ്ഞൂടന്നല്ല, ഇനി അങ്ങനെയല്ല, അങ്ങനെയല്ല, അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. സാധാരണ ഒരു മനുഷ്യനാണെന്നാണ് പറയുന്നത്. അപ്പൊ ഒരു മനുഷ്യന് എന്ന് പറയുന്നത്, മനുഷ്യനെന്ന് പറയുന്നത് തെറ്റും ശരിയും കൂടെ ചേർന്നിട്ടാണ്, എല്ലാരും പൂർണ്ണമായിട്ട് ഉണ്ടെന്ന് പറയുന്നില്ല. അപ്പൊ ആ പറയുന്ന ചിലപ്പം ചില എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഒരാളെ ഒരു മനുഷ്യനാവുമ്പോ തെറ്റും ശരിയും സംഭവിക്കും. അത് മുഹമ്മദ് നബിക്കും തെറ്റും ശരിയും സംഭവിച്ചിട്ടുണ്ടെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? മുഹമ്മദ് നബിക്ക് തെറ്റും ശരിയും സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പൊ എനിക്ക് നേരിട്ട് അറിയില്ല. സാധ്യതയുണ്ടെന്നാണോ ഞാൻ പറയുന്നത്? പറഞ്ഞത് മുഹമ്മദ് നബി എന്ന മുഹമ്മദ് നബി എന്ന വ്യക്തി ഒരു കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് മറുചോദ്യം ക്ലിയർ ആവണ്ടേ? ഞാൻ പറഞ്ഞില്ലല്ലോ, കാര്യം പറഞ്ഞില്ലല്ലോ. മുഹമ്മദ് നബി എന്ന് പറയുന്ന വ്യക്തിയെ അവഹേളിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് ഒരു മനുഷ്യനായിരുന്നില്ലേ? അവഹേളിച്ചത് എന്താണെന്നോ എന്താണെന്നോ പിന്നെ താങ്കൾ ഉദാഹരണം പറയാനോ? അങ്ങനെ ചെയ്തിട്ടില്ലേ? ഇല്ല, എനിക്ക് അറിയണ്ടേ? ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ കേട്ട ഞാൻ അവഹേളിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയതിന് ഒരു ഉദാഹരണം പറയൂ. ഇതിനകത്ത് എനിക്കൊരു അതിശയം തോന്നിയിട്ടാണ് ഞാൻ വിളിച്ചത്. അതായത് ഇതിനു മുമ്പ് എന്നിട്ട് അടുത്തേക്ക് ചാടൂ. എനിക്ക് ഉദാഹരണം വൺ ബൈ വൺ താങ്കൾക്ക് അറിയാവുന്ന കാര്യം താങ്കൾ വെറുതെ ഇങ്ങനെ ചോദിക്കുന്നതിന് എന്തിനു ഞാൻ മറുപടി പറയണം? താങ്കൾ വിളിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നു, എനിക്കതൊക്കെ മുൻകൂട്ടി അറിയണമെന്ന് വാശി പിടിച്ച നിങ്ങൾ പറഞ്ഞ കാര്യം പറയൂ. അത് എന്താണ് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഒരു ഉദാഹരണം പറയുമെങ്കിലും, എന്താണ് കണ്ടതിൽ ഒരു ഉദാഹരണമെങ്കിലും പറയൂ. അതിലേതാണ് അവഹേളനമായിട്ട് നിങ്ങൾക്ക് തോന്നിയത്? വെറുതെ സമയം കളയല്ലേ? അവഹേളനമായിട്ട് ഏതാണ് തോന്നിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓരോന്ന് എടുത്തു പറഞ്ഞത് ഒരുപാടുണ്ട്. നിങ്ങളിപ്പോ ലാസ്റ്റ് കണ്ടതിൽ ഓർമ്മയില്ലേ? ലാസ്റ്റ് കണ്ടത് മുണ്ട് കണ്ടതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഇദ്ദേഹം പെണ്ണു പിടിയൻ എന്ന രീതിയിൽ, മറ്റത് കൊള്ളക്കാരനാണ്, പിന്നെ എന്താ പറയാ, വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അത് റെപ്രസെന്റ് പെണ്ണു പിടിച്ച ആളെ നമ്മൾ എന്തെന്നാ വിളിക്കുക? സൂചിപ്പിക്കുന്നത് പോലും പെണ്ണു പിടിച്ച ഒരാളെ നമ്മൾ എന്തെന്നാ വിളിക്കുക? അല്ല, അത് തന്നെയാണ് വിളിച്ചത്.
അതെ, അത് അപ്പൊ തന്നെയാണ് വിളിച്ചത്. പെണ്ണ് പിടിച്ച ഒരാളെ അപ്പോ പെണ്ണുപിടിയൻ എന്ന് വിളിക്കുന്നതിൽ ഇതുപോലെ എന്തെങ്കിലും ഇതേ പ്രശ്നമുണ്ടോ? വ്യക്തിയെ, ഇതേ നബിയെ അല്ലെങ്കിൽ ഇതേ പ്രവാചകനെ ലോകത്ത് പല സ്ഥലങ്ങളിലും പലരും അവഹേളിച്ചിട്ടുണ്ട് നേരത്തെ. അതിന് ഞാൻ ഇവരെയെല്ലാം എന്ത് ചെയ്യണം? നിയമത്തിന് മുന്നിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷെ താങ്കൾ എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്നില്ല? ശിക്ഷിക്കപ്പെടണം എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ശിക്ഷിക്കപ്പെടണം എന്നാണോ അപ്പൊ പറഞ്ഞു വരുന്നത്? ഇതൊരു സംശയമാണ്. ശിക്ഷിക്കപ്പെടാത്ത എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട്. അതാണ് ആ ഒരു ഇത് വെച്ചിട്ട് മാത്രമാണ് താങ്കൾ അതെ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അതെ അതിന് മുഹമ്മദ് നബിയുടെയും അല്ലെങ്കിൽ ഇസ്ലാമിക വേറെ കാർട്ടൂൺ വരച്ചു എന്നുള്ളതല്ല, പ്രത്യേകിച്ച് മുഹമ്മദ് നബിയുടെ കാർട്ടൂൺ എന്തൊക്കെയോ മോശമായിട്ട് വരച്ചു ഇത് ചെയ്തു അപ്പോ എന്ന് എന്റെ പറഞ്ഞതിൽ പള്ളക്ക് കത്തി കയറാത്തതിലാണ് നിങ്ങൾക്ക് വിഷമം? പള്ളക്ക് കത്ത് കയറുന്നതിന്റെ പറ്റിയെന്ന് ഞാൻ ഇവിടെ പറഞ്ഞില്ലല്ലോ. പിന്നെ ഇതേ എന്താണ് കാര്യം, ശിക്ഷ കൊണ്ട് ഇതേ ഉദ്ദേശിക്കുന്നത്? എന്താ ശിക്ഷ കൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈവെട്ടണം? ഇതുപോലെ ചെയ്ത വ്യക്തികളെ കൈവെട്ടണം, വേറെ ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട്. തലവെട്ടണം, ഈ കൈവെട്ടണം, അതാണോ? സംസാരിക്കുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെന്ന് സ്വയബുദ്ധിക്ക് തന്നെ തോന്നുന്നുണ്ടോ? ഏ നിങ്ങൾ പറയുന്നത് എനിക്ക് ആദ്യം മനസ്സിലാവുന്നുണ്ട്, ഇതിനു എന്നാലല്ലേ മുമ്പും എന്തെങ്കിലും തോന്നുന്നത്. താങ്കളെ പോലെ ചെയ്തിട്ടുള്ള വ്യക്തികളെ ലോകത്ത് പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അവരെ എല്ലാം സിസ്റ്റർ ഒരു രൂക്ഷമായി മിനിറ്റ് വിമർശിക്കപ്പെടുകയും ഒരു മിനിറ്റ് ആ നിങ്ങളൊന്ന് അവരുടെ നിയമത്തിന് മുന്നിൽ അറസ്റ്റ് ചെയ്യുകയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട് നിങ്ങളെ എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഓക്കെ, പറയുന്ന എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നാമത്തെ ഞാൻ കാര്യം, ഇന്നലെ ഇന്നലെ എന്ന് എന്താ നിങ്ങൾ പറയുന്ന മനസ്സിലാവുന്നില്ല? ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്താ ഉദ്ദേശിക്കണേന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്താ കാര്യം പറഞ്ഞു ഉദ്ദേശിക്കുന്നത് വരുന്നത് എന്ന് പറഞ്ഞു മനസ്സിലാവുന്നില്ല. കഴിഞ്ഞാല് അതൊന്ന് ചുരുക്കി ഒന്ന് പറയൂ, ഒരു 10 സെക്കൻഡ് ചുരുക്കി സമയം കൂടി പറയുന്നത് തരാം. ചുരുക്കി പറയോ എന്നുള്ളതല്ല, എനിക്ക് ഒരു മനസ്സിലാവണം. കാര്യം നമുക്ക് അവതരിപ്പിക്കുന്നതിനെ ആ ഉപയോഗിക്കുന്ന ഭാഷയും അല്ലെങ്കിൽ അത് ചെയ്യുന്ന രീതിയും കുറച്ചും കൂടെ വെടുപ്പാക്കാം. എന്ന് വെച്ചാ മുഹമ്മദ് നബി പെണ്ണ് പിടിച്ച കഥ ഞാൻ പറയുമ്പോ അത് പെണ്ണ് പിടിച്ചു എന്ന് പറയരുത്, ഒരു ഒരു വനിതയെ കയറി കൈവച്ചു എന്ന് പറയണം. പർട്ടിക്കുലർ കാര്യത്തിന് മാത്രം ഊന്നി മാത്രമാണ് സംസാരിക്കാനുള്ളത് നിങ്ങൾക്ക്. അങ്ങനെ ചെയ്യുന്നത് താങ്കൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അതാ ഞാൻ നിങ്ങളോട് ആദ്യമായി ചോദിച്ചത്, നിങ്ങൾ ഇസ്ലാം മത വിശ്വാസിയാണോ? ഹദീസ് ഹദീസ് എന്ന് പറയുന്നത് മാത്രം ഊന്നിയാണോ ഇസ്ലാം മതം നിൽക്കുന്നതെന്ന് ഹദീസിൽ എനിക്ക് തോന്നുന്നില്ല. ഊന്നുന്നുണ്ടോ? ഖുർആൻ എന്ന് പറയുന്നതിനെയാണ് അതിനെ മതഗ്രന്ഥമാക്കിയിട്ടാണ് ഇസ്ലാം മതം ഈ നിങ്ങൾ ഇസ്ലാം മത ലോകത്തുള്ളത്. വിശ്വാസിയാണോ? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇത് നിങ്ങൾ നേരിട്ട് ഇസ്ലാം മത കണ്ടിട്ടുണ്ടോ? വിശ്വാസിയാണോ? നിങ്ങളുടെ തരികിടെ ഒക്കെ കൈവയ്ക്ക്, സമയമല്ല. നിങ്ങൾ ഇസ്ലാം മത വിശ്വാസിയാണോ? തരികിട കഴിവിട്ട് ആ തരികിടയാണെങ്കിൽ നിങ്ങൾക്കാണ് അടുത്തുള്ളത്. നിങ്ങൾ ഇസ്ലാം മത ഓക്കെ, വിശ്വാസിയാണോ? അല്ലേ, പറയാൻ സൗകര്യം ഉണ്ടെങ്കിൽ പറയൂ, ഇല്ലെങ്കിൽ ഫോൺ വെച്ചിട്ട് പോകും, വേറെ സമയം എനിക്ക് അടുത്തല്ലേ. ആദ്യമേ പറഞ്ഞല്ലോ ഇസ്ലാം മത ഏത് വിശ്വാസിയാണെന്ന് പറയാൻ ഇപ്പൊ പറ്റുന്നില്ല എന്ന്. അപ്പം നിങ്ങൾക്ക് പറ്റില്ല അറിയോ ഞാൻ ഈ പറഞ്ഞല്ലോ. ഹദീസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഹദീസ് എന്താണെന്ന് അറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതാണ് അങ്ങോട്ട് പറഞ്ഞു തരുന്നത്. അതല്ല, നിങ്ങൾ പറയുന്നത് തെറ്റാണ്. നിങ്ങൾ പറയുന്നത് വെട്ടപ്പെട്ട തെറ്റാണ്. രേഖയല്ലേ, അങ്ങനെയല്ല എഴുതി ഹദീസ്, വെട്ടപ്പെട്ട രേഖയല്ലേ, അങ്ങനെയല്ല ഹദീസ്, അല്ല അല്ല അങ്ങനെയല്ല ഹദീസ്. പിന്നെന്താണ്? മറ്റേ മുഹമ്മദ് നബിയെ ദൈവത്തിന്റെ എങ്ങനെയാണ് ആണോ? അവതരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയോ? അതെ, ഹദീസ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ കാര്യങ്ങളാണ് ഹദീസ്. മുഹമ്മദ് ഈ നബി എങ്ങനെയാണ് ഹദീസിൽ അവതരിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയോ? എല്ലാം ഈ ചോദിക്കുന്നത് അറിയോ 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 നിങ്ങൾക്ക് എന്നുള്ളത്. അറിയോ? നിങ്ങൾ ഇതേ നിങ്ങൾക്ക് അറിയുന്നില്ല. നിങ്ങൾക്ക് ആ അറിവില്ലായ്മയിൽ നിന്നാണ് നിങ്ങളുടെ ഇത്തരത്തിലുള്ള വാദങ്ങൾ വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ സമയം കളയല്ലേ? നിങ്ങൾ ഇതേ വിശ്വാസം നിങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ട് നടന്നു, അതുകൊണ്ടാണ് അത് തിരുത്തി പറയുന്നത്. അത് തെറ്റായിരുന്നു. ഓക്കെ, മുഹമ്മദ് നബി ഒരു ഉത്തമ മാതൃകയാണ് എന്ന് നിങ്ങൾക്ക് അവകാശവാദം ഉണ്ടോ ഇല്ലേ? ഇങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഞാൻ പറഞ്ഞു ആ ചോദ്യമൊക്കെ ചോദിച്ചെന്ന് വരും. സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോണിൽ നിന്നാ മതി. മുഹമ്മദ് നബി ഒരു ഉത്തമമായ മാതൃകയാണ് എന്ന് നിങ്ങൾക്ക് ഒരു വാദമുണ്ടോ ഇല്ലേ? മുഹമ്മദ് നബി ഉത്തമമായ മാതൃകയാണ്, മുഹമ്മദ് നബി ഉത്തമമായ മാതൃക ആവാം ആണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയുമോ ഇല്ലേ? ഇസ്ലാം പഠിപ്പിക്കുന്നു ആവാം എന്നൊന്നും അല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഉത്തമമായ മാതൃകയാണ് എന്ന് തന്നെയാണ്. അവിടെ സംശയത്തിന്റെ അവസ്ഥയൊന്നുമില്ല. ആണ് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ ഇല്ലേ? അത് ഞാൻ സമ്മതിക്കുന്നുള്ളതല്ലല്ലോ. നിങ്ങൾ സമ്മതിക്കണമല്ലോ. നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ ഇല്ലേ? നിങ്ങളൊരു മുസ്ലിം ആണെങ്കിൽ നിങ്ങളെ സമ്മതിച്ചിരിക്കണം 100%. അങ്ങനെ ഒരു വാദം നിങ്ങൾക്കുണ്ടോ? ഇസ്ലാം മത വിശ്വാസ പ്രകാരം അവരുടെ അടിയുറച്ച വിശ്വാസമാണ് അതല്ല. അത് ഞാൻ സമ്മതിക്കുന്നുണ്ടോ ഞാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതല്ല. നിങ്ങൾ സമ്മതിക്കണം. നിങ്ങൾ ഒന്നുകിൽ സമ്മതിക്കുക അല്ലെങ്കിൽ സമ്മതിക്കാതിരിക്കുക. ആ അതെ, സമ്മതിച്ചാൽ ഞാൻ ഈ പറയുന്നതൊക്കെ അവിടെ ശരിയാവും. സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ സംസാരിച്ചിട്ട് സമയം കളയുന്നില്ല. കാരണം ഞാൻ ഈ സംസാരിക്കുന്നത് മുഹമ്മദ് നബി ഉത്തമ മാതൃകയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളോടാണ്. നിങ്ങൾ അതിൽ പെടുന്നില്ലെങ്കിൽ നിങ്ങൾ ഫോൺ വെച്ച് പോവുക, സമയം മെനക്കെടുത്തരുത്. വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ പറഞ്ഞത് അവിടെ വാലിഡ് ആണ്. ക്ലിയർ ആണോ? ഞാൻ ഇത്ര മാത്രം. അപ്പൊ നിങ്ങൾ പറയാ, നിങ്ങൾ മുഹമ്മദ് നബി ഉത്തമമായ മാതൃകയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണോ? അല്ലേ, ഞാൻ വിളിച്ചത് ഞാൻ നിങ്ങളോടൊന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ട് നിങ്ങൾ ഒരു കാര്യം പോലും മുഴുവനായിട്ട് മര്യാദക്ക് പറയുന്നില്ല. വെറുതെ കാർഡടച്ച് വെടിവെക്കുകയും കുറെ ബീറ്റിംഗ് അറൗണ്ട് ബുഷ്, സമയമില്ല. ബീറ്റിംഗ് അറൗണ്ട് ബുഷ്, സമയമില്ല. നിങ്ങൾ കൃത്യമായിട്ട് കാര്യം പറയൂ. മുഹമ്മദ് നബി ഉത്തമമായ മാതൃകയാണ് എന്ന വാദം നിങ്ങൾക്കുണ്ടോ ഇല്ലേ? സംസാരിക്കാൻ എനിക്കറിയാം സാർ.
എനിക്കറിയാം, പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടും സംസാരിച്ചോളൂ, ഞാൻ ചോദിച്ച ഒരു ചെറിയ ചോദ്യമാണ്. എന്താ പറയാ, പ്ലാറ്റ്ഫോം മുഹമ്മദ് നബി, മുഹമ്മദ് നബി എനിക്ക് ഉത്തമമായ മാതൃകയാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ ഇല്ലേ? മുഹമ്മദ് നബി ഉത്തമമായ മാതൃകയാണ് എന്ന വാദം നിങ്ങൾക്കുണ്ടോ ഇല്ലേ? തുറന്ന് പറയാൻ തയ്യാറല്ലെന്ന് ഞാൻ ആദ്യം, നിങ്ങൾ പറയണ്ട. മുഹമ്മദ് നബി ഉത്തമമായ മാതൃകയാണ് എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു അവകാശവാദം ഉണ്ടോ ഇല്ലേ? എന്നോട് ചോദിക്കുന്ന മുഹമ്മദ് നബി ഉത്തമമായ മാതൃകയാണ് എന്ന അവകാശവാദം നിങ്ങൾക്കുണ്ടോ ഇല്ലേ? അത് ഞാൻ എന്റെ കാര്യം തുറന്നു, എന്റെ പേര് പോലും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ പറയണ്ട, മുഹമ്മദ് നബി ഉത്തമമായ മാതൃകയാണ് എന്ന അവകാശവാദം നിങ്ങൾക്കുണ്ടോ ഇല്ലേ? അങ്ങനെ ആവാം, ആവാം എന്നല്ല, ഒന്നുകിൽ ആണ് അല്ലെങ്കിൽ അല്ല, അങ്ങനെ പറയാം. ആവാം എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്നത് ആണ് എന്നാണ്. ആ ആണ് എന്ന വാദത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? അതാണ് എനിക്ക് ചോദിക്കുന്നത്. പഠിപ്പിക്കുന്നത് നോക്കിയിട്ട് നോക്കാം. ഓക്കെ ശരി, ആ ഇസ്ലാം പഠിപ്പിക്കുന്നു, അങ്ങനെ തന്നെയാണ്. ഉത്തമമായ മാതൃകയാണ്, മാതൃകയാണ്, എന്താ കുഴപ്പം? ആ കുഴപ്പമുണ്ട്. അതായത് അങ്ങനെ പെണ്ണ് പിടിക്കുന്ന ഒരാളെ ഉത്തമമായ മാതൃകയാക്കാൻ എനിക്ക് സൗകര്യമില്ല. ഓക്കെ, ആറാം വയസ്സിലെ കുട്ടിയെ കയറി ഇതുപോലെ പൂശുന്ന ഒരു പ്രവാചകനെ ഉത്തമമായ മാതൃകയായിട്ട് കണക്കാക്കാൻ എനിക്ക് സൗകര്യമില്ല. ഓക്കെ, ഹദീസ് പോയിരുന്നു വായിക്കേ, ഹദീസ് പോയിരുന്നു വായിക്കേ, ഓക്കെ, ഖുർആൻ പോയിരുന്നു വായിക്കേ, ഖുർആൻ പോയിരുന്നു വായിക്കേ, എന്നിട്ട് മതി പഠിപ്പിക്കാൻ പറഞ്ഞു. ഖുർആൻ വായിക്കുന്നോ? നിങ്ങൾ വായിച്ചല്ലോ, നിങ്ങളെക്കാട്ടിലും 1000, 10000 അതിനപ്പുറം രീതിയിൽ ഖുർആൻ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ഈ ലോകം മൊത്തം ഉള്ളത്. നിങ്ങളാണോ ഏറ്റവും വലിയ അറിയാവുന്ന ആള്? അതെ, എനിക്കിപ്പോ അവരെക്കാൾ കൂടുതലായിട്ട് അറിയാം. എന്താ പിന്നെ ഖുർആനെ പോലെ നിങ്ങൾ വേറൊരു ഗ്രന്ഥം ഉണ്ടാക്കിക്കേ? അത് ഉണ്ടാക്കാൻ വലിയ പാടാ, കാരണം ഇത്രയും തെണ്ടിത്തരം നിറഞ്ഞ ഒരു കിതാബ് ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് ആവില്ല. തെണ്ടിത്തരമാണ് അല്ലേ? ഒരു മതം തന്നെയാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ വേറെ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് ആവില്ല. അതിൽ മാഡത്തിന് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ തൽക്കാലം മാറി എന്ന് അറിയാം. ഓക്കെ, അവിടെ ടിഷ്യൂ പേപ്പർ ഇല്ലേ, കയ്യിൽ ഒരു കെട്ടെടുത്തോ കേട്ടോ. മതത്തിന് വികാരണം, മതത്തിന് എന്താ, മതം എന്താ, ജീവനുള്ള വസ്തുവാണ്. ഒരു സംസ്ഥാനത്തും ഒരു രാജ്യത്തും ഇങ്ങനെയുള്ള ആളുകളെ നിയമപരമായിട്ട് നേരിട്ടിട്ടുണ്ട്, താങ്കൾക്ക് അത് വരുന്നില്ല. അതെന്തുകൊണ്ടാണെന്നാണ് ഞാൻ ആദ്യം. ഇത് മതരാഷ്ട്രമല്ലാത്തതുകൊണ്ട്, ഇത് ജനാധിപത്യ രാജ്യമായതുകൊണ്ട്, ഇവിടെ ഫ്രീ സ്പീച്ച് ഉള്ളതുകൊണ്ട്, ഇത് ഇസ്ലാമിക രാജ്യമായിരുന്നുണ്ടെങ്കിൽ എന്റെ തല ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അപ്പൊ താത്താടെ ഉദ്ദേശം എന്താന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇവിടെ ഇസ്ലാമിക നിയമപ്രകാരം എന്റെ കൈയും കാലൊക്കെ വെട്ടണം, തല വെട്ടണം, അതല്ലേ? ആ പൂതി അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. ആ പൂതി കയ്യിൽ വെച്ചാൽ ഓ, വിളിച്ചോളൂ. എന്തുവാണ് വിളിച്ചത്? മുഹമ്മദ് നബി എന്ന് മാത്രം വിളിച്ചത്, വേറെ എന്തുവാണ് വിളിച്ചത്? എന്തുവാണ് വിളിച്ചത്? മുഹമ്മദ് നബി എന്ന് മാത്രം വിളിച്ചത്. നിങ്ങൾ പറഞ്ഞ ഇത്രയും വൃത്തികെട്ട ഒരു ഗ്രന്ഥമാണെങ്കിൽ എന്തിന് ലോകരാഷ്ട്രങ്ങൾ മൊത്തം അത് അംഗീകരിച്ചു? അംഗീകരിച്ചു കുറെ മണ്ടന്മാരോ അംഗീകരിക്കുന്നുണ്ടെന്ന്. കൊറേ മണ്ടന്മാരോ ഇത്രയും പുരോഗമനം എന്ന് പറഞ്ഞ ഈ എത്ര ആളുകൾ കള്ളു കുടിക്കുന്നു എന്ന് വെച്ചാൽ കള്ളു ശരിയാവും? ഇന്നത്തെ എത്ര ആളുകൾ കള്ളു കുടിക്കുന്നു, അതുകൊണ്ട് കള്ളു ശരിയാവും? മാർപ്പാപ്പയുണ്ട്, ബാക്കിയുള്ള ലോകത്തുള്ള സകല ആളുകളും ഉണ്ട്. ഇവരെല്ലാം നല്ലതിനെ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ, ബാക്കിയുള്ളതെല്ലാം എഴുതി തള്ളുകയും നിരോധിക്കുകയും. ഖുർആൻ നിരോധിച്ചില്ല 1500 വർഷം കഴിഞ്ഞല്ലോ, എന്തുകൊണ്ട് നിരോധിച്ചില്ല? നിങ്ങൾ ഈ പറഞ്ഞുണ്ടെങ്കില് ഓ അണ്ണൻ കാക്കമാരെ പേടിച്ചിട്ടോ? അണ്ണൻ കാക്കമാരെ പേടിച്ചിട്ടാണോ ഇപ്പൊ ഇത്രയും പറയുന്നത്? അണ്ണൻ എന്ത് പേടിയുണ്ട്? കാക്കമാരെ പേടി എനിക്കില്ല, പേടിയുള്ള ആൾക്കാർ വേറെ ഉണ്ട്, അവർക്കാണല്ലോ പ്രശ്നം. നിങ്ങളുടെ ഈ വരും ക്രൂരമായ നിന്ദയും അത് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി. അത് ഞാൻ സൗകര്യം പോലെ വെക്കണം വേണ്ടെന്ന് ഞാൻ ആലോചിക്കാം. ഓക്കെ, നിങ്ങള് ഓക്കെ, അത് അത് എവിടെ വേണമെന്ന് വെക്കണമെന്ന് ഞാൻ ആലോചിച്ചോളാം. അപ്പൊ താത്തച്ചില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും താത്തച്ചില്ല, താത്തച്ചില്ല പറ്റുന്ന രീതിയിൽ തൽക്കാലം മാറിയിരുന്ന് കരയൂ, മാറിയിരുന്ന് കരയൂ, തൽക്കാലം മാറിയിരുന്ന് കരയൂ. ഓക്കെ ബൈ. ഓക്കെ ബൈ. ഇത് കണ്ടിട്ടോ, നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.